ശ്രീ ജേക്കബ് യൂനുസ്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ആരാധന അനുവദിക്കാം എന്ന് പറയുന്ന ആ ഉത്തരവിനെ വിവിധ സംസ്ഥാന സർക്കാരുകൾ കണ്ടത് വിവിധ തരങ്ങളിലാണ്. അതായത് ഇന്ന് ഗുജറാത്ത് സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവനുസരിച്ച് അവിടെ പ്രൈവറ്റ് വർഷിപ്പ് മാത്രമേ അനുവദിക്കുന്നുള്ളൂ, പൊതു ആരാധന ഇല്ല, കുർബാന നടത്താൻ പറ്റില്ല, പൊതുവായ പൂജകൾ നടത്താൻ പറ്റില്ല, ഒരുമിച്ച് ആളുകൾക്ക് വരാൻ പറ്റില്ല. പക്ഷേ ആരാധനാലയങ്ങൾ തുറക്കാം, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വ്യക്തികൾക്ക് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരാം. ഇതാണ് ഗുജറാത്ത് സർക്കാർ കാണിച്ചൊരു മാതൃക. ഇന്ന് ഇന്ന് ഗുജറാത്ത് സർക്കാർ അതിൻ്റെ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് അങ്ങനെയല്ല. നമ്മളിവിടെ ചെയ്തത് ഒരു സ്ഥലത്ത് 600 കല്യാണം വരെ നടത്താമെന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്ന രീതികൾ, നമ്മൾ ഈ ഉത്തരവിനെ വ്യാഖ്യാനിച്ച രീതികളിൽ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അങ്ങനെ ആ ഉത്തരവിനെ വ്യാഖ്യാനിച്ച രീതികളിൽ നമ്മൾ റൈറ്റ് ടു വർഷിപ്പ് കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ, ആ റൈറ്റ് ടു വർഷിപ്പാണ് ഗുജറാത്ത് സർക്കാർ കൊടുത്തത്. നമുക്ക് ഒറ്റയ്ക്ക് കയറി സുഖമായിട്ട് പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ച് പോരാം, ചില നിബന്ധനകൾ പാലിച്ച്. പക്ഷേ ഒരു സമൂഹം ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയുക? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ പറ്റുകയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, എടപ്പള്ളി പള്ളി ഒന്ന് തുറന്നിട് എന്നിട്ട് ഇന്നെ ആളുകളെ കയറാൻ പാടുള്ളൂ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. മലയാറ്റൂർ പള്ളി ഒന്ന് തുറന്നിട് എന്നിട്ട് അവിടെ ഇന്നെ ആളുകൾക്ക് കയറാൻ പറ്റുള്ളൂ എന്നൊന്ന് പറഞ്ഞു നോക്കൂ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ശബരിമല തുറന്നിട്ടിട്ട് നമുക്ക് അതിനകത്ത്, ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് 1 മിനിറ്റിൽ 120 പേര് പോകുമായിരുന്നു, അത് ഒരു 30-40 പേരാക്കാം. 1 മിനിറ്റിൽ 30-40 പേര് പോയി കഴിഞ്ഞാൽ അത് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആകുമെന്നും വിചാരിക്കുന്നുണ്ടോ സർ? ഇതെങ്ങനെയാണ് ഇത് നടപ്പാക്കുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായ, കൃത്യമായ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിചാരം. ആ പ്ലാൻ ഓഫ് ആക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യണം, പൊതുജനത്തെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ അഡ്വക്കേറ്റ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി എഡ്യൂക്കേറ്റ് ചെയ്യുക, പരമാവധി സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. ഞങ്ങൾക്ക് ഏതൊക്കെ അധികാര സ്ഥാനങ്ങളോട് ആവശ്യപ്പെടാൻ പറ്റുമോ അവിടെ എല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ദയവ് ചെയ്ത് ആരാധനയുടെ പേരിൽ കോവിഡ് 19 ഒരു സാമൂഹ്യ വ്യാപനം ഉണ്ടാക്കരുത്.